ഒരിക്കൽ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് വളരെ ധനികനായ ഒരു രാജാവായിരുന്നു. ഒരുപാട് ആഡംബരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കൂടുതൽ വലിയ ആഡംബര പ്രിയനായിരുന്നു. രാജാവിന് എത്ര കിട്ടിയാലും മതിയാവുകയില്ല. അപ്പം രാജാവ് എന്നും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവത്തിനോട് ചോദിക്കുന്നത് ദൈവമേ ഇനിയും സമ്പത്ത് തരൂ, ഇനിയും സമ്പത്ത് തരൂ എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേവത പ്രത്യക്ഷപ്പെടും. അപ്പം ദേവത പ്രത്യക്ഷപ്പെട്ട് ചോദിക്കും, എന്താ മായാദാസ്, നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പം മായാദാസ് പറയും, ദൈവമേ എനിക്ക് ഇനിയും വലിയ പണക്കാരനാവണം, അതിന് ഞാൻ തൊടുന്നതെല്ലാം അങ്ങ് പൊന്നായാൽ എനിക്ക് സന്തോഷമാവും, അപ്പോൾ എനിക്കിഷ്ടം പോലെ കാശുണ്ടാകാൻ സമ്പാദിക്കാമല്ലോ എന്ന് പറയും. അപ്പോൾ ദേവത ചിരിച്ചുകൊണ്ട് പറയും, എങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറയും. അങ്ങനെ ദേവത അങ്ങ് അപ്രത്യക്ഷമാവും. മായാദാസ് ദേവതയ്ക്ക് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ദേവത പോയി കഴിയുമ്പോൾ മായാദാസിനൊരു സംശയം, ഇത് ശരിയായിരിക്കുമോ എന്ന് കരുതി മായാദാസ് അടുത്ത് കണ്ട് ഒരു കസേരയിൽ തൊട്ടു നോക്കും. കസേര തൊട്ടുമ്പോൾ കസേര അങ്ങ് സ്വർണമായി. അപ്പോൾ അപ്പോൾ ഇത് ശരിയാണെന്ന് മായാദാസിന് മനസ്സിലായി. അങ്ങനെ മായാദാസ് അടുത്ത മേശ തൊടും, പിന്നെ കബോർഡ് അലമാര തൊടും, അത് കഴിഞ്ഞിട്ട് അവിടെ കാണുന്ന ഓരോന്നായിട്ട് തൊടും. അപ്പം അത് ഓരോന്നും സ്വർണമായി മാറുന്നതോറും മായാദാസിന് അങ്ങ് സന്തോഷം ഇരട്ടിച്ചിരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷമാണ്. മായാദാസ് ഓടി കൊട്ടാരം മുഴുവനും ഓടി നടന്ന് കാണുന്ന എല്ലാം തൊടുകയാണ്. അപ്പോൾ മായാദാസിൻ്റെ മകളുണ്ട്, ഒരു സുന്ദരി കുട്ടിയാണ്. മായാദാസിന് ആ മകളെ വലിയ കാര്യമാണ്. അപ്പോൾ മായാദാസിൻ്റെ മകൾ ഓടി വന്ന് അച്ഛാ അച്ഛാ എന്ത് പറ്റിയെന്നും പറഞ്ഞ് ഓടി വരും. അപ്പോൾ മായാദാസ് പെട്ടെന്ന് മോളെ കെട്ടിപ്പിടിച്ച് പറയും, മോളെ ഞാൻ ഇനി തൊടുന്നതെല്ലാം സ്വർണ്ണമാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞതും കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞതും ആ കുഞ്ഞു അങ്ങ് സ്വർണ്ണമായിപ്പോൾ. അപ്പോൾ അതൊരു സ്വർണ്ണ വിഗ്രഹം ആയി മാറി. മകളല്ല ഇപ്പോൾ, വിഗ്രഹമായ പിന്നെ ഒന്നും അനങ്ങാനൊന്നും പറ്റുകയില്ല, സംസാരിക്കാനും പറ്റുകയില്ല. അപ്പോൾ അച്ഛൻ എന്ന് വിളിച്ചുകൊണ്ട് അന്നന്ന് അതേ രൂപത്തിലുള്ള ഒരു ശിലയായി ആ കുഞ്ഞു മാറും. അപ്പോൾ രാജാവ് അപ്പോഴാണ് രാജാവിന് തനിക്ക് പറ്റിയ അമളി മനസ്സിലാവുന്നത്. താൻ തൊടുന്ന അപ്പം തനിക്ക് സാധാരണക്കാരെ പോലെ ജീവിക്കാൻ പറ്റുകയില്ല. അപ്പോൾ മോളെ മോളെ എന്ന് വിളിച്ച് ഒരുപാട് വിളിച്ച് നോക്കിയിട്ടൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ മായാദാസ് ചോദിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും, സ്വർണം മാത്രം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഹാരം കഴിക്കാൻ പറ്റുകയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം സ്വർണമായിപ്പോയില്ലേ. അപ്പോഴാണ് രാജാവിന് മനസ്സിലാകുന്നത്, സ്വർണവും ഇത് കൊണ്ട് സ്വർണവും കാശും കൊണ്ട് മാത്രം ജീവിക്കാനാവുകയില്ല, മറ്റെല്ലാം തന്നെ ഉണ്ടെങ്കിൽ, എല്ലാം ബാലൻസ്ഡായിട്ട് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുകയുള്ളു. അപ്പോൾ രാജാവ് അലമുറ ഇട്ട് കരയും. അങ്ങനെ എന്നിട്ട് ദേവതയെ പ്രാർത്ഥിക്കും, ദേവതയെ ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ പോയി പ്രാർത്ഥിച്ച് തത്തവണ മനമൊരുകയാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം കുഞ്ഞിന് നഷ്ടമായില്ലേ. അങ്ങനെ കരയുമ്പോൾ ദേവത വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കും വരും. അപ്പം എന്താ മായാദാസ് എന്ന് ചോദിക്കും. അവർ അയ്യോ ദേവത, എനിക്ക് വേണ്ട, എനിക്ക് തൊടുന്ന ഒന്നും പൊന്നാവണ്ട, എനിക്ക് പഴയ രാജാവായിരുന്നാൽ മതി, എനിക്കുള്ളത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം, ദേവചേത് ഈ വരം തിരിച്ചെടുക്കും എന്ന് പറയും. അപ്പോൾ ദേവത പറയും, എന്നാ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവത അപ്രത്യക്ഷമാവും. അപ്പോൾ മായാദാസ് നോക്കുമ്പോൾ മായാദാസ് എല്ലാം പഴയ പോലെ, പഴയ ടേബിള്, പഴയ ചെയർ, പഴയ മകൾ കിട്ടി. ആദ്യമായിട്ട് മായാദാസ് നോക്കുന്ന പഴയ മകൾ പുഞ്ചിരിച്ചുകൊണ്ട് വരും നിൽക്കുന്നു. അപ്പോൾ മായാദാസ് മകളെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് കണ്ണീർ, സന്തോഷ കണ്ണുനീർ പൊഴിക്കും. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, സ്വർണവും സമ്പത്തും ഒന്നും മാത്രമല്ല ഈ ലോകത്തെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടത് സ്നേഹവും പരിചരണവും മറ്റു കാര്യങ്ങളൊക്കെ അതിനേക്കാളും വലുതായിട്ട് അതൊക്കെയാണ് വേണ്ടത്. കുറേ സമ്പത്ത് കിട്ടിയെന്ന് വെച്ച് ആർക്കും സന്തോഷിക്കാൻ പറ്റുകയില്ല. ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും നിലനിർത്തി കൊണ്ടുപോയാലേ ജീവിക്കാൻ പറ്റുകയുള്ളു. അപ്പം സ്വർണത്തിനൊക്കെ പോലെയുള്ള അതിനേക്കാളും വലിയതായിട്ടുള്ള പ്രാധാന്യം മറ്റു കാര്യങ്ങൾക്കും കൊടുക്കണം ജീവിതത്തിൽ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അന്ന് മുതൽ അദ്ദേഹം തൻ്റെ അത്യാഗ്രഹമൊക്കെ മാറ്റിവെച്ച് ആ പ്രാർത്ഥനയൊക്കെ മാറ്റിവെച്ച് എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെ എന്നൊക്കെ കരുതി എല്ലാ ആൾക്കാരുടെയും നല്ലതിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടുകാരെയൊക്കെ സ്നേഹിച്ച് സന്തോഷമായിട്ട് ജീവിച്ചു. ഇപ്പോൾ അദ്ദേഹത്തിന് ജീവൻ്റെ വില മനസ്സിലായി, ആൾക്കാരുടെ വില മനസ്സിലായി, ഭക്ഷണത്തിൻ്റെ വില മനസ്സിലായി, വെള്ളത്തിൻ്റെ വില മനസ്സിലായി. കാര്യം നേരത്തെ ഇതെല്ലാം സ്വർണ്ണമായിപ്പോയില്ലേ, അപ്പോൾ അദ്ദേഹത്തിനൊന്നും തന്നെ ആസ്വദിക്കാൻ പറ്റാതെ ആയിപ്പോയില്ലേ.
അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് കുഞ്ഞൊരു ഉറുമ്പിൻ്റെ വില പോലും അദ്ദേഹത്തിന് മനസ്സിലായി. സമ്പത്തിനേക്കാളും ഒക്കെ ഇതെല്ലാം തന്നെ ഭൂമിയിൽ വേണമെന്നും അദ്ദേഹത്തിന് മനസ്സിലൊരു ചെടിയായാലും ഒരു ആപ്പിളായാലും ഒരു മരമായാലും ഒക്കെ തന്നെ വേണമെന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അന്ന് മുതൽ ഒരു നല്ല രാജാവായി സമാധാനമായിട്ട് ജീവിച്ച് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ മക്കളോടും ഭാര്യയോടും ജനങ്ങളോടും ഒക്കെ ഒപ്പം ജീവിച്ചു.